ഇന്ത്യയുടെ തീരദേശ മേഖലയെ ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കം. കരാറിൽ ഒപ്പുവച്ച പ്രതിരോധ മന്ത്രാലയം. 1752.13 കോടി രൂപയുടെ കരാർ. ഇന്ത്യ വാങ്ങാൻ പോകുന്നത് എന്താണെന്നല്ലേ? സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾഡ് ഗൺ, 12.7 mm M2 നാറ്റോ ഹെവി മെഷീൻ ഗൺ. അതും ഒന്നും രണ്ടുമല്ല, 463 എണ്ണം. അതെ, ബിൽറ്റ് ഇൻ CCD ക്യാമറകൾ, ലേസർ റേഞ്ച് ഫൈൻഡർ സിസ്റ്റം, തെർമൽ ഇമേജർ എല്ലാം സജ്ജമാണ്. പരിശോധിക്കാം വിശദമായി. തീരസുരക്ഷ ഉയർത്താൻ നടപടികളുമായി പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുകയാണ്. 463 യന്ത്രത്തോക്കുകളുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. കാൺപൂർ ആസ്ഥാനമായുള്ള വെപ്പൺ എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡുമായാണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. 1752.13 കോടി രൂപയുടേതാണ് കരാർ. സേനയുടെ കപ്പലുകളിലും ബോട്ടുകളിലും സ്ഥാപിക്കുന്ന 12.7 mm തോക്കുകൾ റിമോട്ട് കൺട്രോളിലും നിയന്ത്രിക്കാൻ സാധിക്കും. സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾഡ് ഗൺ വിദൂരമായി പ്രവർത്തിപ്പിക്കാവുന്ന സ്റ്റെബിലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിരിക്കുന്ന 12.7 mm ഹെവി മെഷീൻ ഗണ്ണാണ്. സുരക്ഷയും കൃത്യതയും ഉറപ്പുവരുത്താൻ ഈ സംവിധാനം സഹായകരമാകും. ഇസ്രയേലിലെ എൽബിറ്റ് സിസ്റ്റവുമായി സഹകരിച്ച് തിരുച്ചിറപ്പള്ളിയിലെ ഓർഡിനൻസ് ഫാക്ടറിയിലാണ് SRCG സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾഡ് ഗണ്ണുകൾ നിർമ്മിക്കുന്നത്. 12.7 mm M2 നാറ്റോ ഹെവി മെഷീൻ ഗണ്ണാണ് പ്ലാറ്റ്ഫോമിന് സജ്ജീകരിച്ചിരിക്കുന്നത്. ബിൽറ്റ് ഇൻ CCD ക്യാമറകൾ, ലേസർ റേഞ്ച് ഫൈൻഡർ സിസ്റ്റം, ഒരു തെർമൽ ഇമേജർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. രാവും പകലും ഒരുപോലെ ഫലപ്രദമായി ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. നിലവിൽ ഇന്ത്യൻ നേവി കപ്പലുകളിലും തീരസംരക്ഷണ സേനയുടെ കപ്പലുകളിലും ഇത് വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി ഏകദേശം 7000 കിലോമീറ്റർ ജല അതിർത്തി പങ്കിടുന്നതിനാൽ ഇന്ത്യയുടെ സായുധ സേനയിൽ ഇന്ത്യൻ നാവികസേന ഒരു പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നാവികസേന ഉദ്യോഗസ്ഥർക്ക് ശരിയായ പരിശീലനം നൽകാനും ആധുനിക ഉപകരണങ്ങളും ആയുധങ്ങളും ലഭ്യമാക്കാനും ഇന്ത്യൻ സർക്കാർ നിരന്തരമായ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഉപകരണങ്ങളിൽ ഒന്നാണ് സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾ ഗണ്ണുകൾ. ഹാൻഡ് ഗൺ, ഷോർട്ട് ഗൺ, മെഷീൻ ഗൺ, SMG, ആക്രമണ റൈഫിളുകൾ, സ്നിപ്പർ റൈഫിളുകൾ, ഗ്രനേഡ്, മോട്ടോർ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. ഒരു കൈകൊണ്ട് പിടിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു ചെറിയ ബാരൽ തോക്കാണ് ഹാൻഡ് ഗൺ. ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായത് റിവോൾവറുകളാണ്. ഇത് സെമി ഓട്ടോമാറ്റിക് പിസ്റ്റലുകളാണ്. ഷോർട്ട് ഗൺ എന്നത് സാധാരണയായി തോളിൽ നിന്ന് വെടിവയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു തോക്കാണ്. ഇത് ഒരു നിശ്ചിത ഷെല്ലിന്റെ ഊർജ്ജം ഉപയോഗിച്ച് ഷോട്ട് എന്നറിയപ്പെടുന്ന നിരവധി ചെറിയ ഗോളാകൃതിയിലുള്ള ഉരുളകൾ അല്ലെങ്കിൽ സ്ലഗ് എന്നറിയപ്പെടുന്ന പ്രൊജക്ടൈൽ വെടിവയ്ക്കുന്നു. 5.5 mm ബോർ മുതൽ 5 cm വരെ ബോർ, ബ്രീച്ച് ലോഡിംഗ്, സിംഗിൾ ബാരൽഡ്, ഡബിൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ തോക്ക് എന്നിവയുൾപ്പെടെയുള്ള തോക്കുകളുടെ ഓപ്പറേറ്റിംഗ് മെക്കാനിസങ്ങളുടെ ശ്രേണിയിൽ ഷോർട്ട് ഗണ്ണുകൾ വരുന്നുണ്ട്. പമ്പ് ആക്ഷൻ, ബോൾട്ട്, ഒപ്പം ലിവർ ആക്ഷൻ, റിവോൾവർ, സെമി ഓട്ടോമാറ്റിക് കൂടാതെ ഫുൾ ഓട്ടോമാറ്റിക് വേരിയന്റുകൾ പോലും. ഇനി ഒരു എക്സ്പ്ലോസീവ് ബെൽറ്റിൽ നിന്നോ മാഗസിനിൽ നിന്നോ ദ്രുതഗതിയിൽ റൈഫിൾ കാട്രിഡ്ജുകൾ വെടിവയ്ക്കാൻ രൂപകൽപ്പന ചെയ്ത പൂർണ്ണമായും ഓട്ടോമാറ്റിക് മൗണ്ടഡ് അല്ലെങ്കിൽ പോർട്ടബിൾ തോക്കാണ് മെഷീൻ ഗണ്ണുകൾ. എല്ലാ ഓട്ടോമാറ്റിക് തോക്കുകളും യന്ത്ര തോക്കുകൾ ആവണമെന്നില്ല. സബ് മെഷീൻ തോക്കുകൾ, റൈഫിളുകൾ, ആക്രമണ റൈഫുകൾ, യുദ്ധ റൈഫിളുകൾ, ഷോർട്ട് ഗൺ, പിസ്റ്റലുകൾ അല്ലെങ്കിൽ പീരങ്കികൾ എന്നിവ പൂർണ്ണമായും യാന്ത്രികമായി വെടിവയ്ക്കാൻ പ്രാപ്തമായേക്കാം. പക്ഷേ അവ സുസ്ഥിരമായ തീപിടുത്തത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടില്ല. പല യന്ത്രത്തോക്കുകളും ബെൽറ്റ് ഫീഡിംഗ്, ഓപ്പൺ ബോൾട്ട് ഓപ്പറേഷൻ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. സാധാരണയായി റൈഫിളുകളിൽ കാണുന്ന സവിശേഷതകൾ ഇതൊക്കെയാണ്.